चेगुत्तानच्चन्टे मेडेदल्ले चेगुत्तानच्चनु अंगने विळिक्केरुत् कुञ्ञाडे अत् अच्छन् इरट्ट पेरागुन्नु अविश्वासिकळाण अंगने विळिक्कुन्नत् विश्वासिकൾ डॉक्टर മിഖായിലച്ച എന്നെ വിളിക്കൂ ഒരു ബാധകേറിയ കേസ് ഉണ്ടായിരുന്നു അച്ഛനൊന്നും കാണണല്ലോ ഈ ആളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എനിക്ക് കുഴപ്പമൊന്നുമില്ല ആളെ കൊണ്ടുവന്നിട്ടില്ല പിന്നെ ആർക്കാ എല്ലാം മിഖായിലച്ചനോട് ഞങ്ങൾ പറഞ്ഞോളാം ഓ കയറി വരൂ കുഞ്ഞാടികളെ പിന്നെ ശോസ്തം संशयിച്ചതുപോലെ ആ പെൺകുട്ടി നിങ്ങളുടെ മകൾ ഡെയ്സി തന്നെ വരൂ ഇങ്ങോട്ട് ഇരിക്കൂ വീട്ടിൽ നിന്ന് പോകുന്നതിനു മുൻപ് അവളിൽ എന്തെങ്കിലും പ്രകടമായ മാറ്റങ്ങൾ കണ്ടിരുന്നോ ഉവച്ചോ ഒരു സ്റ്റഡി ടൂറിന് പോയി വന്നതിനു ശേഷം ഡെയ്സി മോളിൽ ആകെ മാറ്റമായി പിറ്റേന്ന് ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അന്ത് വെളുപ്പിന് മോളെ കാണാതാവുന്നു ഇത് പ്രേതബാധയാണോ അച്ചോ അതോ വേറെ വല്ല അസുഖമാണോ വിശ്വസിക്കുന്നവർക്ക് ഇത് പ്രേതബാധ തന്നെയാണ് മെഡിക്കൽ സയൻസിൽ ഡിസോസിയേറ്റീവ് ന്യൂറോസിസ് എന്നോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നോ ഇതിനെ പറയാം കൺവേർഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ പൊസസീവ് റിയാക്ഷൻ എന്ന് പറയുന്ന വേറൊരു തരം അസുഖവുമുണ്ട് എനിവേ ഓൾ ദീസ് ഡിസീസസ് ആർ ഡിഫറന്റ് വേർഷൻസ് ഓഫ് ഹിസ്റ്റീരിയ അപ്പോൾ ഇത് പ്രേതബാധ അല്ലെന്നാണ് അച്ഛൻ പറയുന്നത് നിങ്ങളെ പോലുള്ള പീപ്പിൾസ് ഇതിനെ പ്രേതബാധ എന്ന് പറയും വേറെ ചില മണ്ടമാർ ഇതിനെ സൈക്കാട്രിസ്റ്റ് കേസ് എന്ന് പറയും നിങ്ങളുടെ ഭാഷയിൽ ഇത് രണ്ടും അല്ലാതെ മറ്റെന്താണ് പറയുക അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല ഫാദർ പറയും ആട്ടെ കഴിഞ്ഞ ദിവസം ആരാ ഈ കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞു ഞാനാണച്ചോ എന്നെ കണ്ടിട്ട് അവൾ തിരിച്ചറിഞ്ഞതേ ഇല്ല നിങ്ങൾ കുട്ടിയുടെ ആരാ ഞാൻ ഇവരുടെ കുടുംബ സുഹൃത്താ പിന്നെ ഇവനു വേണ്ടി കല്യാണം പറഞ്ഞു വെച്ചിരുന്നത് എന്റെ മകളെ മനസ്സ് ചോദ്യം നടത്താൻ ഡേറ്റ് നിശ്ചയിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ ഈ കുട്ടിയെ ഉടനെ തന്നെ ഇവിടെ ഒന്ന് എത്തിക്കാൻ പറ്റുമോ അതാണ് പ്രശ്നം ഫാദർ ഒന്ന് അവിടം വരെ വന്നാൽ ഇല്ല ഞാൻ കുറെ കാലമായി വെളിയിൽ പോയി പേഷ്യൻസിനെ നോക്കാറില്ല എന്റെ മോളുടെ ജീവിതമാണ് എനിക്ക് വലുത് അവളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം അച്ഛനെ കൂടി കൈയൊഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല എടോ വെട്ടുകുഴി ഫാദർ തനിക്ക് ആ കുട്ടിയെ പോയി ഒന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ അച്ഛന്റെ പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാനും ശ്രമിച്ചു നോക്കാം ഫാദർ ഇത് കൈമാറാതെ വലതു കൈയിൽ തന്നെ സൂക്ഷിക്കണം എന്ത് കാണാനാ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത് എനിക്ക് കുന്നൻ ചെരുവ് വലിയ ഇഷ്ടാ നമുക്ക് കുന്നിന്റെ നെറുകിൽ ചെല്ലാം എന്തിനാ അവിടെ നിന്നാ സ്വർഗം വളരെ അടുത്ത് കാണാം എനിക്ക് ഈ സ്വർഗം ഒന്നും കാണണ്ട പിന്നെ ഏത് സ്വർഗ സാറിന് കാണേണ്ടത് എന്നെ സ്വർഗം കാണിക്കണമെങ്കിൽ മായ മനസ് വെക്കണം ഞാൻ മനസ് വെച്ചിട്ട് എന്താ കാര്യം ജപവും മന്ത്രവും ബ്രഹ്മചര്യൊക്കെ നടക്കുന്ന അന്ധവിശ്വാസികളുടെ കൂട്ടത്തിലല്ലേ ഉണ്ണിയും എനിക്ക് അന്ധവിശ്വാസമൊന്നുമില്ല മുത്തശ്ശിയെ പേടിയാണല്ലോ സത്യം അതുകൊണ്ട് മുത്തശ്ശി കൊടുത്ത് വാക്ക് പാലിക്കുന്നു അതല്ല ഉണ്ണിയുടെ കയ്യിലുണ്ടല്ലോ ഒരു ഏലസ് ഓ ഇതോ വിശ്വാസം ഉണ്ടായിട്ടൊന്നല്ല മറ്റുള്ളവരെ സമാധാനത്തിന് വേണ്ടിയാ ഓ വലിയ ധൈര്യശാലി ഗമ പറയാൻ ആർക്കാ വയ്യാത്ത ഗമ പറഞ്ഞതല്ല സത്യം കയ്യിലെ ഏലസ് കണ്ടില്ലെങ്കിൽ മുത്തശ്ശി വഴക്ക് പറയലോന്ന് ഓർത്ത് കെട്ടുന്നതാ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതങ്ങ് അഴിച്ചു കളഞ്ഞേ ഇവിടെ മുത്തശ്ശി ഇല്ലല്ലോ അഴിച്ചു കളഞ്ഞാൽ എന്റെ ഭർത്താവ് ധൈര്യമുള്ള ഒരു ആൺകുട്ടിയാണെന്ന് ഞാൻ സമ്മതിക്കാം അത് മാത്രം പോരാ പിന്നെ ഈ കവളിൽ ചൂടുള്ള ഒരു സമ്മാനം കൂടി തരുമോ ഇനി വൈകണ്ട വാക്ക് വാലിച്ചോളൂ കണ്ണടച്ചു നിന്നാ തരാം മായേ ദേ അവിടെ നിൽക്കാൻ വാക്ക് വാലിക്കണം കേട്ടോ മോളി വന്നാ വാക്ക് വാലിക്കാ മായേ അവിടെ നിൽക്കാൻ മായേ
എന്ത് പണിയാ നീ കാണിച്ചത് ഓടി ഓടി ഞാൻ അണച്ചു നിനക്കെന്താ വല്ല ദിവ്യശക്തി ഉണ്ടോ ഇങ്ങനെ ഓടാൻ ദേ ഒന്ന് താഴത്തേക്ക് നോക്കിയേ എത്ര മുകളിലാ നമ്മളെന്ന് ഇവിടുന്ന് താഴേക്ക് ചാടിയാ ചത്തുപോവോ ഒടി പോലും കാണില്ല നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ചാടിയാലോ അത്ര കൊതിയാ നിനക്ക് മരിക്കാൻ കൊതിയായിട്ടൊന്നല്ല വെറുതെ ഉണ്ണിയുടെ മനസ്സറിയാൻ ചോദിച്ചതാ പണ്ട് എനിക്ക് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയ പെണ്ണല്ലേ നീ നീ പറഞ്ഞാ മരിക്കാൻ ഞാനും തയ്യാറാ എങ്കിതേ ഞാൻ ഉണ്ണിയെ താഴത്തേക്ക് തള്ളിയിട്ട് കൊല്ലാൻ പോവാ ഓക്കേ ഞാൻ റെഡി ആട്ടെ പ്രതിയുടെ അവസാനത്തെ ആഗ്രഹം എന്താ ഈ ജന്മത്തിൽ ഒത്തിരി മോഹിച്ചു പോയ ഒരു പെണ്ണുണ്ട് അവളെ സ്വന്തമാക്കണം അവള് സ്വന്താണല്ലോ എല്ലാ അർത്ഥത്തിലും സ്വന്തമാണ് അപ്പൊ ബ്രഹ്മചര്യ ലംഘിക്കാൻ പോവാ എന്ത് ബ്രഹ്മചര്യം ദേ വാക്കുമാറ്റരുത് എന്താഗ്രഹം സാധിച്ചു തരാമെന്ന് പറഞ്ഞതാ ഇപ്പൊ എന്റെ ഉണ്ണിക്ക് സന്തോഷായോ ഉണ്ണി ഇപ്പൊ എന്റെ ഉണ്ണിക്ക് സന്തോഷായോന്ന് ഒത്തിരി ഒത്തിരി മായക്കോ എനിക്കും ഇപ്പോഴെനിക്ക് തോന്നുന്നു ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ഞാനാണ് മുത്തശ്ശി എന്ത് പറ്റി മായേ അവര് വീണ്ടും ശല്യം ചെയ്യാൻ വരുന്നുണ്ട് ആ നിൽക്കുന്ന പെൺകുട്ടിയാണ് ഞങ്ങളുടെ ഡേസി അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞു നടക്കുന്ന ചെറുക്കനെ അടുത്ത് നിൽക്കുന്നു സ്വർഗസ്ഥനായ പിതാവേ എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്റെ ആത്മാവിനോ ഞങ്ങളുടെ കൂടി ചേർത്ത് പ്രാർത്ഥിക്കോ അച്ഛൻ എന്താ പേടിയുണ്ടോ പേടിയൊന്നുമല്ല കുഞ്ഞാടേ സാത്താന്റെ കയ്യിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയായിരുന്നു വിഷമിക്കണ്ട ഞാനല്ലേ കൂടെ ഉള്ളത് മായ വന്നോളൂ എന്താ തന്റെ ഉദ്ദേശം ഞങ്ങൾ ജീവിക്കാൻ സമയക്കില്ലേ ഡേസി മോളെ ഞാൻ ഡേസി ഒന്നല്ല എന്റെ പേര് മായാന്നാ കേട്ടല്ലോ ഇനിങ്ങനെ പോയിക്കൂടെ അസുഖമുള്ള കുട്ടിയാ അവൾ അങ്ങനെ പറയൂ അസുഖം എനിക്കല്ല തനിക്കാ ഉള്ളി വന്ന് നമുക്ക് പോവാം കുഞ്ഞാടേ നീ സാത്താന്റെ പിടിയിൽ പെട്ടിരിക്കുകയാണ് നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം പോടോ നമുക്ക് വീട്ടിലോട്ട് സ്വർഗസ്ഥനായ മിസ്സിയ തമ്പുരാനെ സാത്താന്റെ പിടിയിൽ നിന്നും ഡേസി മോളെ രക്ഷിക്കണമേ കുരിശും കൊന്തയും കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം എന്താവെന്ന് അറിയാലോ പിതാവേ പിതാവേ പരീക്ഷണം വരുത് കൊന്ത കയ്യിൽ കിട്ടണമേ പിതാവേ പരീക്ഷണം വരുത് കൊന്ത കയ്യിൽ കിട്ടെ ഞാനിപ്പോൾ പറന്നു പോയേനെ കുഞ്ഞാടേ ഡേസി എവിടെച്ചോ ഡേസിയോ അത് ഡേസി അല്ലേ യേശിയാണ് എന്നോടൊന്നും ചോദിക്കരുത് നമുക്ക് പോകാം കണ്ടീഷൻ വളരെ മോശമാണ് മുറുക്കി പിടിച്ചു നിന്നോ കുഞ്ഞാടേ അല്ലെങ്കിൽ തെരച്ചു എന്തെങ്കിലും മന്ത്രം ജപിക്കോ അല്ലെങ്കിൽ അവൾ നമ്മളെ കൊല്ലും കൊണ്ട പോയേടെ കുഞ്ഞാടേ ഇനിയൊരു മന്ത്രം ജപിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഓടി രക്ഷപ്പെടാൻ വരും കുഞ്ഞാടികളെ അയ്യോ താഴെ ഇറങ്ങാനും പറഞ്ഞേ താഴെ ഇറങ്ങാൻ
मुत्तशी प्रवेश मनपूर्व उन्नी सौहृद सृष्टिक गौरव इन इवर मरच अर्थम आ कुट्टीड़ा शरीर बाध और मरण उड़ा प्रतिमोत तंबुरा जीवन आगाम अल कुेरी आ शरीर अदायसी जीवन आगाम नशिपे नाशं शक्तिकल्कुमुपरियायि दैवमेन्न शक्तियिल नमुक्क अभयं प्राप्तिक्कां विश्वासंगल पलतायालुम प्रपंचत्तिल दैवम् ओन्ने उल्लू अवन तन्ने रक्षिक्कणम् अद्भुतंगल संभविच्चु कूडुन्निल्ल प्रतीक्ष कैविडण्ड ഞങ്ങൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശകലനം ചെയ്യട്ടെ നിങ്ങൾ ഇവിടെ നിൽക്കുക വരുമേ പടൻ प्रयोग इन परीक्ष मरण वी एत्र कड़ प्रयोग वेरे पड़ी मांत्रिक ग्रंथ मर्म प्रधान आभिचार कर्म ഒരു ദഹന ഹോമത്തെക്കുറിച്ച് സൂചനയുണ്ട് മരണാനന്തര കർമ്മങ്ങൾ നടത്തിയതിനു ശേഷം ദഹന ഹോമം ചെയ്ത് ആത്മാവിനെ എന്നെന്നേക്കുമായി ഒഴിപ്പിക്കുക ഒരു പരീക്ഷണ പ്രയോഗം തനിക്ക് അതിനു കഴിയുമേ പടൻ ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക തന്റെ കർമ്മങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാകുന്നതുവരെ ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ഉണ്ടാവും ओम ह्रीं पुरस्पुर प्रस्पुर प्रस्पुर श्री नारायण
പിടിച്ചോണ്ട് വരിക. ഇത്രയ്ക്ക് ധിക്കാരം നിറഞ്ഞ മര്യാദയ്ക്ക് ഇറങ്ങി വരിക. എന്താ ഇതൊക്കെ? മോൾ ഇതൊന്നും അറിയണ്ട, റെസ്റ്റ് ചെയ്തോ. അതല്ല, ഡേസി എല്ലാം അറിയണം. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. എന്തിനാ എന്റെ കുട്ടിയെ വീണ്ടും അന്വേഷിക്കണേ? നിങ്ങൾക്കറിയോ, അവനിപ്പോ ആരോടും ഒന്നും ഉരിയാടാറില്ല, ഭക്ഷണവും ഇല്ല, തകർന്നു പോയി എന്റെ കുട്ടി. നിങ്ങൾക്ക് നിങ്ങളുടെ പെണ്ണിനെ തിരിച്ചു കിട്ടിയില്ലേ? കഴിഞ്ഞതൊക്കെ അല്പം വിഷമത്തോടു കൂടിയാണെങ്കിലും ഞങ്ങൾ അത് മറക്കാൻ ശ്രമിക്കുക. കൊലത്തെ ശാപങ്ങളൊക്കെ തീർന്നിരിക്കുക. ഞങ്ങളുടെ ഉണ്ണിക്ക് ഞങ്ങൾ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചോളാം. ഈ നിൽക്കുന്ന ഉണ്ണി അതിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഡേസി വിവാഹം കഴിക്കാൻ ആലോചിച്ചത് ശരി തന്നെ, പക്ഷേ ഉണ്ണിക്ക് ഡേസിയോടുള്ള സ്നേഹത്തിന്റെ മുമ്പിൽ ബാക്കിയെല്ലാം നിസ്സാരമാ. കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഡേസിക്കും അത് ബോധ്യമായി. ഇനി മുതൽ അവൾ ഡേസിയല്ല, ഈ കോലോത്ത ഉണ്ണിയുടെ നിങ്ങളുടെ മായ. മായ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഈ കോലോത്ത് ഒരു അനന്തരാവകാശം ഉണ്ടാകാൻ പോവുകയാ. അതെ, ഉണ്ണി ഒരു അച്ഛനാകാൻ പോകുന്നു. കൺഗ്രാജുലേഷൻസ്. കുഞ്ഞുകാവു, എന്താ ഇത്? ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് വിചാരിച്ചോ? ഉണ്ണിക്ക് മായയായി, കൃഷ്ണന് കൊച്ചുരേശിയായി, 46 വയസ്സ് കഴിഞ്ഞിട്ടും മോഹങ്ങൾ ഉള്ളിൽ ഒതുക്കി നടക്കണ ആ പാവം രാമന്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം. മനസ്സിലായോ? എന്റെ കാര്യം ശരിയാണോ? അവൻ പറഞ്ഞത്.